നമസ്കാരം, TVN അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എഗ്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് എഗ്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. ആവിപ്പുഴ നടക്കായിത്തോട് കടന്നു പോകുന്ന കൂട്ടായി ടൗണിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് റോഡിന്റെ വശങ്ങളിടിഞ്ഞതും തോടിന്റെ ഇരുവശങ്ങളിലും സംരക്ഷണ ഭിത്തിയില്ലാത്തതും അപകട ഭീഷണി ഉയർത്തുന്നു. കൂട്ടായി അഴിമുഖം റോഡ് തോട് മുറിച്ചു കടക്കുന്നതിനിടെയാണ് റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞത്. നടപടി വേണമെന്ന് CPI മംഗലം ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇവിടെ റോഡരികും തോടിന്റെ വശവും ചേർന്ന് നിൽക്കുന്നതും മൂലം വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. സമീപത്തെ ഒട്ടേറെ പ്രൈമറി വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ നടന്നു പോകുന്ന പ്രധാന വഴി കൂടിയാണിത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടാവസ്ഥയിലായ ആവിപ്പുഴ നടക്കായി തോട് പരിസരം കനത്ത മഴയിൽ ഈ ഭാഗത്ത് റോഡിനു മുകളിലൂടെ വെള്ളം നിറഞ്ഞൊഴുകുകയും ഇരുവശങ്ങളിലായുള്ള തോട് കുത്തിയൊഴുകുകയും ചെയ്തിരുന്നു. പ്രദേശവാസികൾ സൂചനയായി കല്ലുകൾ വെച്ചും കയറുകെട്ടിയും ജാഗ്രതയോടെ കാവൽ നിന്നാണ് വാഹനങ്ങളെയും കാൽനടയാത്രക്കാരെയും അപകടാവസ്ഥ അറിയിക്കുന്നതെന്ന് AITUC മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ഈസ്പാടത്ത് പറഞ്ഞു. ആവിപ്പുഴ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. കേരള സർക്കാരിന്റെ രേഖയിൽ ആവിപ്പുഴ എന്ന് ഉണ്ണിയാൽ നിറമ്പുരത്തി പഞ്ചായത്തിലെ ഉണ്ണിയാൽ നിന്ന് ആരംഭിച്ച് വെട്ടം പഞ്ചായത്തിന്റെ തീരദേശ മേഖല വാക്കാടിലൂടെ ഒഴുകി വന്ന് കൂട്ടായി വാടിക്കൽ സമാപിച്ച് നമ്മുടെ തിരൂർ പുഴയിലേക്ക് ഒഴി പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ പുരാതന കാലത്ത് വെട്ടം രാജാവിൻ്റെ കാലത്ത് ഈ പുഴയിലൂടെ ജനസഞ്ചാരം ഉണ്ടായിരുന്നു. നല്ല വീതിയുള്ള ഒരു പുഴയാണ്. സംഭവം വെച്ചാൽ എൻ്റെ ചെറിയ ഒരു 50 വർഷക്കാലം മുമ്പ് നമ്മുടെ സഹോദരി സഹോദരന്മാരും അവരൊക്കെ ഇവിടെ ഈ ഇതിൽ കുളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വസ്ത്രങ്ങൾ അലക്കാനും കുളിക്കാനും എല്ലാ സൗകര്യം നല്ല വീതി ോടുകൂടിയുള്ള ഒരു നല്ലൊരു ഒരു കനാലായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ അവസ്ഥ വളരെ ദുരവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അധികാരികളുടെ അശ്രദ്ധ മൂലം പല മേഖലകളിലും സ്വകാര്യ വ്യക്തികളെ കൈയടക്കി ഇന്ന് ഇത് നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇപ്പോൾ അഴീക്കൽ തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു വസ്തുതയാണ്. അത് കൂട്ടായി അങ്ങാടിന് പടിഞ്ഞാറ് ഭാഗത്ത് നടക്കായിത്തോടെന്നാണ് നമ്മൾ പറയുന്നത്. ഈ നടക്കായിത്തോടിൻ്റെ വിസ്തൃതി ഏകദേശം 50 വർഷക്കാലം മുമ്പ് നമുക്കറിയാവുന്നതാണ്. നല്ല വീതിയുള്ള ഒരു ശക്തമായിട്ട് ഒഴുക്കിനെ അതിനെ സഹായിക്കുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനത്തോടു കൂടിയാണ് ഇത് ഇവിടെ ഒരു പാലുണ്ടായിരുന്നു, ഒരു കോൺക്രീറ്റ് പാൽ. പക്ഷേ ഇന്ന് അത് കഴിഞ്ഞ 1991 ശേഷം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിർമ്മാണ പ്രക്രിയ നടത്തിയിരുന്നു. വളരെ അശാസ്ത്രീയമായുള്ള നിർമ്മാണ പ്രക്രിയയാണ് നടത്തിയിട്ടുള്ളത്. അവധി കഴിഞ്ഞ് വിദ്യാലയങ്ങൾ തുറക്കുന്നതോടെ കുട്ടികൾ സഞ്ചരിക്കുന്നത് വലിയ അപകടത്തിലൂടെയായിരിക്കും. കനത്ത മഴയിൽ തോട് നിറഞ്ഞൊഴുകുന്നതിനു പുറമെ ഈ ഭാഗത്ത് കൂട്ടായി അഴിമുഖം റോഡിന്റെ പാർശ്വഭാഗങ്ങൾ ഇടിഞ്ഞതുകൂടിയാകുമ്പോൾ ജനത്തിരക്കേറിയ ഇടം യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട സാധ്യതയുണ്ടാക്കുന്നുണ്ട്. തോട് കടന്നു പോകുന്ന പ്രധാന റോഡിന് ഇരുവശവും സംരക്ഷണ ഭിത്തിയും തോടിന്റെ വശങ്ങളിലായി കൈവരിയും സ്ഥാപിക്കണമെന്ന് CPI മംഗലം ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. TVN ന്യൂസ്, കൂട്ടായി. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ, അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ്, ഫിനിഷിംഗ് സ്കൂൾ, IELTS, TOEFL, ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് എഗ്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് എഗ്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ.